യേശുക്രിസ്തു പ്രിയമുള്ളവരെ യൂദാസിനാൽ ഒറ്റിക്കൊടുക്കപ്പെട്ടു. യൂദാസിനാൽ ഒറ്റിക്കൊടുക്കപ്പെട്ടു. യേശുക്രിസ്തുവിന് ഈ ഒറ്റിക്കൊടുക്കുന്നവനെ നേരത്തെ കാണാനുള്ള പ്രവചനത്തിൻ്റെ കണ്ണുണ്ടായിരുന്നു. പ്രയോജനപ്പെട്ടോ? യേശുക്രിസ്തുവിന് വേണമെങ്കിൽ യൂദാസ് എന്നൊരുത്തൻ വന്നിട്ടുണ്ട്. ഇവനെ കണ്ടപ്പോഴേ അറിയാം ഇവനെന്ത് ചെയ്യും, നമ്മൾ ഒറ്റിക്കൊടുക്കുന്ന പാർട്ടിയാണ്. അതുകൊണ്ട് ഇവനെ നമ്മൾ അപ്പോസ്തോലിക സ്ഥാനത്തേക്ക് എടുക്കുന്നില്ല. 11 മതി വെച്ചോ? ഇല്ല, ദൈവം തിരഞ്ഞെടുത്തവനെ കൂടെ ചേർത്തേ മതിയാകൂ. കണ്ടോ, യേശു ജീവിതകാലം മുഴുവനും പ്രിയമുള്ളവരെ ഒറ്റിക്കൊടുക്കുന്നവനെ കൂടെ കൊണ്ടു നടന്നു. അതിനുശേഷം പത്രോസ് അപ്പോസ്തലൻ തള്ളിപ്പറയാൻ നേരത്ത് ഒറ്റ കാര്യം പറഞ്ഞാൽ മതി, തള്ളിക്കളഞ്ഞാൽ. കർത്താവ് പറഞ്ഞു, കോഴി കൂകുന്നതിന് മുമ്പ് 3 എന്നെ തള്ളിപ്പറയും. നമ്മളാണെങ്കിലോ ഇത് മനസ്സിലായാൽ ഉടനെ നമ്മൾ പറയും, നീ എങ്ങാനും തള്ളിപ്പറഞ്ഞാൽ നിൻ്റെ കസേര നീ കാണുകയില്ല. അതോടുകൂടി പത്രോസ് പേടിച്ചിട്ടാണേലും പറയും, അറിയാം അറിയാം, യേശുവിനെ അറിയാം, യേശുവിനെ അറിയാമെന്നൊക്കെ പറഞ്ഞാൽ. പക്ഷേ കർത്താവ് എന്ത് ചെയ്തില്ല, ഒന്നും വേണ്ടിയില്ല. പ്രിയമുള്ളവരെ, അവൻ്റെ കസേര അവൻ കളഞ്ഞു കുളിച്ച്, എന്നിട്ടും പത്രോസ് തള്ളിപ്പറഞ്ഞ പത്രോസിന് ആ കസേര അവൻ തിരിച്ചു കൊടുത്തു. ഒറ്റിക്കൊടുത്ത യൂദാസിനെതിരായി പ്രിയമുള്ളവരെ, കർത്താവ് ഒരിക്കലും ഒരു ശാപവാക്കും പറഞ്ഞിട്ടില്ല. അവന് വരാൻ പോകുന്ന ദുരന്തങ്ങളെക്കുറിച്ച് പറഞ്ഞു, പക്ഷേ ഒരിക്കലും അവനെ വെറുത്തില്ല. അതിനുശേഷം പ്രിയമുള്ളവരെ, അവൻ്റെ ശരീരം തല്ലിത്തകർത്തപ്പോൾ അവൻ്റെ ഒരു മുറിവും രോഗസൗഖ്യം പ്രാപിച്ച് മുറിവുണങ്ങിയില്ല. അതിലൊക്കെ രക്തം വാർന്നൊലിച്ച്, നമ്മുടെയൊക്കെ പല ആളുകളും സാക്ഷ്യം പറയാറുണ്ട്. എന്താണ് പറയുന്നത്? അതൊരു മുറിവുണ്ടായിരുന്നു, ധ്യാനം കഴിഞ്ഞപ്പോൾ ആ മുറിവ് കാണുന്നില്ല. ഉണങ്ങാത്ത മുറിവായിരുന്നു, തന്നെ ഉണങ്ങി. എല്ലാം സംഭവിക്കുന്ന കാര്യമാണ്. ഓർക്കണം, യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ അവൻ്റെ തല്ലി തകർക്കപ്പെട്ട ശരീരത്തിലെ ഒരു മുറിവ് പോലും ഉണങ്ങിയില്ലെന്ന് മാത്രമല്ല, ഇപ്പോഴും ഉണങ്ങിയിട്ടില്ല. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ധ്യാനം കൂടുന്ന സമയത്ത് ചില ആളുകൾ പറയാറുണ്ട്, ഞാൻ കണ്ണടച്ചപ്പുറം അടിച്ചുകൊണ്ടിരുന്നപ്പോൾ രക്തം വാർന്നൊലിക്കുന്ന യേശുവിൻ്റെ മുഖം കണ്ടു. എന്താ അർത്ഥം? കർത്താവ് പറയുകയാണ് ആ സംഭവത്തിലൂടെ, എൻ്റെ മുറിവുകൾ ഉണങ്ങിയിട്ടില്ല, എൻ്റെ മുറിവുകൾ ഉണങ്ങിയിട്ടില്ല. നിൻ്റെ പാപം മൂലം, നിൻ്റെ പാപവും ബലഹീനതയും മൂലം ഇനിയും ഉണങ്ങിയിട്ടില്ല എൻ്റെ മുറിവുകൾ. ഇതാണ് അർത്ഥം. പ്രിയമുള്ളവരെ ഓർക്കുക, അങ്ങനെ ഒരത്ഭുതങ്ങളും പ്രിയമുള്ളവരെ കാൽവറി കുരിശിൽ നടന്നില്ല. എല്ലാവരും പ്രതീക്ഷിച്ച അത്ഭുതങ്ങൾ പ്രതീക്ഷിച്ച കുരിശാണിത്, പക്ഷേ അവിടെ അത്ഭുതങ്ങളൊന്നും നടന്നില്ല. അവനെല്ലാം ഏറ്റുവാങ്ങി ഏറ്റുവാങ്ങി അവനവസാനം മരിക്കുക കൂടി ചെയ്തു. ഇതിന് നമ്മളെന്ത് പേര് വിളിക്കും? ഇതിന് ലോകം വിളിക്കുന്ന പേരാണ് സ്നേഹം. ഈ കുരിശിന് ലോകം വിളിക്കുന്ന പേരാണ് സമ്പൂർണമായ ദൈവത്തിൻ്റെ സ്നേഹം. അങ്ങനെയാണെങ്കിൽ ദൈവരാജ്യ അനുഭവം സ്വന്തമാക്കണമെങ്കിൽ പ്രിയമുള്ളവരെ, ദൈവ സ്നേഹമാകുന്ന എണ്ണ ചങ്കിലേറ്റിയവന് മാത്രം സാധിക്കുന്ന കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഓർക്കുക, ഇപ്പോൾ കർത്താവ് വന്നാൽ, ഇപ്പോൾ കർത്താവ് നമ്മുടെ മധ്യത്തിലേക്ക് വന്നാൽ, പ്രിയമുള്ളവരെ, മാമോദീസ വെള്ളം തലേ വീണ ഏതെങ്കിലും ഒരു സാധനം സ്വർഗത്തിൽ കയറുമെന്ന് സംശയമാണ്. നമ്മളൊന്നും വ്യക്തിപരമായി പാപം ചെയ്തില്ലെങ്കിലും ഒരു പാപ സമൂഹത്തിൻ്റെ കൂടെ നിൽക്കുമ്പോൾ നമ്മളാ പാപത്തിൻ്റെ പങ്കാളിയല്ലേ? വിഭാഗീയ ചിന്ത, വിദ്വേഷം, വെറുപ്പ്, വൈരാഗ്യം, ഇതെല്ലാം സഭയായി നമ്മളെന്ത് ചെയ്യാണ്? അവി ഇപ്പോൾ ദുഃഖവെള്ളിയാഴ്ചയുടെ കഞ്ഞിക്കകത്ത് വാഴയ്ക്ക, പയർ, തേങ്ങ, അങ്ങനെ അരപ്പ് എല്ലാം കൂടി ഇട്ട് തോരൻ എന്ന് പറഞ്ഞ പോലെയാണ് സഭാജീവിതം. എന്താണ് വിദ്വേഷം, വെറുപ്പ്, വൈരാഗ്യം, വിഭാഗീയ ചിന്ത, കൂദാശകൾ എല്ലാം കൂടി ഇട്ടിട്ടുള്ള അവിയലാണ്. ഈ അവിയൽ കൊണ്ട് ഞാനും നിങ്ങളെ സ്വർഗത്തിൽ പോവില്ല. കൂദാശകൾക്ക് ദൈവം കൊടുത്തൊരു സ്ഥാനമുണ്ട് പ്രിയമുള്ളവരെ. ആ സ്ഥാനത്ത് കൂദാശകളെ ഉയർത്തിപ്പിടിക്കാൻ നമ്മളെ കൊണ്ടാവണം. അതുകൊണ്ട് ക്രിസ്തുവിനെ തോൽപ്പിച്ചുകൊണ്ട് ഒരു ക്രൈസ്തവൻ വിജയം ആഘോഷിക്കാൻ പാടില്ല. നമ്മളാരും യേശുവിനെ തോൽപ്പിച്ച് യേശുവിന് വേണ്ടി തോക്കണം. നമ്മൾ ഒരു ക്രിസ്ത്യാനി ക്രിസ്തുവിന് വേണ്ടി തോൽക്കണം. ക്രിസ്തു നമ്മളിൽ ഉയർക്കാൻ വേണ്ടി ക്രിസ്ത്യാനി ക്രൂശിക്കപ്പെടണം. ക്രിസ്തുവിൻ്റെ ശക്തി പ്രകടമാകുവാൻ നാം നമ്മുടെ ശരീരത്തിൽ പീഡകളും കുരിശുമരണവും ഏറ്റുവാങ്ങണം. ഇതാണ് ക്രൈസ്തവ ജീവിതം. പ്രിയമുള്ളവരെ, ഈ ക്രൈസ്തവ ജീവിതത്തിൽ നിന്ന് എന്തുമാത്രം മാറിപ്പോയി
ക്രിസ്ത്യാനികൾ എണ്ണം നഷ്ടപ്പെട്ടവരെ പോലെ. ഇപ്പം നമ്മുടെ അവസ്ഥ എന്താ? എണ്ണ നഷ്ടപ്പെട്ട ക്രിസ്ത്യാനി ഇതാ അടുത്ത് നിൽക്കുന്നവനോട് ചോദിക്കുകയാണ്, എണ്ണയുണ്ടോ? നമുക്കെന്നേലും പ്രശ്നം വന്നാൽ നമ്മൾ ഓടുകയല്ലേ? പാസ്റ്റർമാരുടെ അടുക്കെ പോകുന്നവരുണ്ട്, നമ്മുടെ നല്ല ഒന്നാന്തരം കൊള്ളാവുന്ന പാർട്ടികൾ, എണ്ണ നഷ്ടപ്പെട്ടവർ, മന്ത്രവാദികളുടെ അടുക്കെ പോകുന്നവരുണ്ട്. അതുപോലെ എവിടെയെല്ലാം എന്തെല്ലാം കേൾക്കുക കാണുക ചെയ്ത് അതിൻ്റെ എല്ലാം പുറകെ പോകുന്നവരുണ്ട്. എന്തുകൊണ്ടാ? ഈ എണ്ണ വറ്റിപ്പോയി. എണ്ണയെന്ന് പറഞ്ഞ സാധനം എന്താ? ദൈവസ്നേഹം. ദൈവസ്നേഹം വറ്റിപ്പോയ മനുഷ്യനാണ് നമ്മൾ. അതുകൊണ്ടാണ് നമുക്ക് ഈ പ്രതിസന്ധികൾ മുഴുവൻ ഉണ്ടായിരിക്കുന്നത്. അത് വറ്റിയപ്പോഴൊന്നും ആരും അറിഞ്ഞില്ല, എല്ലാവരും ഉറങ്ങി. ഉറങ്ങിയ ഒരു മനുഷ്യനെക്കുറിച്ച് ബൈബിളിൽ പറയുന്നുണ്ട്. എവിടെയാ? യോന. എന്തുകൊണ്ടാണ് ഉറങ്ങിയത്? അയാൾ പോകേണ്ട വഴിയിലല്ല, സ്നേഹത്തിൻ്റെ വഴിയിലൂടെയല്ല അയാൾ പോയത്, ദൈവസ്നേഹത്തിൻ്റെ വഴിയിലൂടെയല്ല അയാൾ പോയത്. 100,000 വരുന്ന യോന നിനവ നിവാസികൾ ഇതാ നശിപ്പിക്കപ്പെടാൻ പോകുന്നു എന്നറിഞ്ഞിട്ട് ആ നശിക്കപ്പെടാൻ പോകുന്ന ആത്മാക്കളെ തേടിപ്പോകാതെ സുഖങ്ങൾ തേടിപ്പോയ ഒരു കാലമുണ്ട് യോനായിക്ക്. ആ യാത്രയിലുടനീളം അയാൾ സുഖമായിട്ട് ഉറങ്ങി. കുഴമ്പ് തേക്കുക, എണ്ണ തേക്കുക, പിന്നെയും കിടന്നുറങ്ങുക, പിന്നെയും എഴുന്നേൽക്കുക, കാപ്പ് കുടിക്കുക, ചോറുണ്ണുക. ഇങ്ങനെ സുഖിച്ച് കഴിഞ്ഞൊരു കാലമുണ്ട് ക്രിസ്ത്യാനികൾക്ക്. ഇനി നമുക്ക് ആ കാലം ഉണ്ടാവില്ല. ക്രൈസ്തവർ പ്രിയമുള്ളവരെ, പള്ളി വീഴുന്ന നാണയത്തൊട്ടുകൾ എണ്ണിയെടുത്ത് അത് നല്ലവണ്ണം സുഖിച്ച് ചിലവാക്കി ജീവിച്ചൊരു കാലം കേരളത്തിലെ ക്രൈസ്തവർക്കുണ്ട്. ആ കാലം ഇനി അവസാനിക്കാൻ പോവുകയാണ്. ഞങ്ങളുടെയൊക്കെ പള്ളിയിലെ പ്രിയമുള്ളവരെ, തെരഞ്ഞെടുപ്പിൻ്റെ അന്ന് പ്രിയമുള്ളവരെ, വികാരി അച്ഛൻ ആളുടെ പുറകെ ഓടുകയാണ്. എന്താണ്? നിൽക്കട അവിടെ, എന്താ കാര്യം, നീ ട്രസ്റ്റിയാകണം. ഓടിച്ചിട്ട് പിടിച്ചാണ് ട്രസ്റ്റിയാക്കുന്നത്, സെക്രട്ടറി ആക്കുന്നതൊക്കെ ഓടിച്ചിട്ട് പിടിച്ചാണ്. കാരണം എന്താണ്? പ്രിയമുള്ളവരെ, ആകെപ്പാടെ 25 പേരേ ഉള്ളൂ, ആളൊന്നുമില്ല, അതുകൊണ്ട് പൈസയൊന്നും ഇല്ല. ഈ ട്രസ്റ്റിയോ സെക്രട്ടറിയൊക്കെ ആയാൽ കയ്യിൽ നിന്ന് കാശ് പോകും. അതുകൊണ്ട് ട്രസ്റ്റിയാകാനില്ല, സെക്രട്ടറിയാകാൻ. 5,000 കുടുംബങ്ങളുള്ള പള്ളിയിലേക്ക് ചെന്നാൽ മതി, പ്രിയമുള്ളവരെ, എന്ത് ചാട്ടവാ, പോലീസൊക്കെയാണ് നിൽക്കുന്നത്, കള്ളി കുടിച്ച് കൂത്താടി കുറേ ആളുകൾ പള്ളിമുറ്റത്ത്. ഇതൊക്കെ എന്തുകൊണ്ടുണ്ടാകുന്നത്? പ്രിയമുള്ളവരെ, അന്യൻ്റെ സമ്പത്ത് കൊണ്ട്, കണ്ണുനീരിൻ്റെ പണം കൊണ്ട്. പ്രിയമുള്ളവരെ, പല മനുഷ്യരും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഇന്ന് ധൂർത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സംഭവിക്കുന്നത് ഇതല്ല. അവിടെ സ്നേഹം വറ്റിപ്പോയി, ദൈവസ്നേഹം വറ്റിപ്പോയി അവിടെ. അങ്ങനെ ദൈവസ്നേഹം വറ്റിയ സ്ഥലങ്ങളിൽ പ്രിയമുള്ളവരെ, തമ്പുരാൻ്റെ എതിരേൽപ്പിൻ്റെ സമയത്ത് അവരുടെ ദീപം തെളിയില്ല. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഒരാളൊരു 400,000 രൂപ തന്നു, എന്നിട്ട് പറയുകയാണ് അത് ഇന്ന ആളുടെ കയ്യിൽ കൊടുത്തേരെ, ഞാനത് മേടിച്ചിട്ട് ഇന്ന ആളുടെ കയ്യിൽ കൊടുത്തു, ഈ ഒരു കാരണം കൊണ്ട് എനിക്ക് എന്തെങ്കിലും പുണ്യം കിട്ടുമോ? എന്തെങ്കിലും കിട്ടുമോ? ഒന്നും കിട്ടുക. അത് കൊടുത്തവന് കിട്ടും, ദൈവം കൊടുക്കും. വാങ്ങിയവൻ ദൈവത്തിന് അന്നേ പറഞ്ഞാൽ അവന് കിട്ടും, എനിക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. ഈ ദേവാലയം കൊണ്ട് എനിക്കെന്തെങ്കിലും പ്രയോജനം കിട്ടുമോ? ഒന്നും കിട്ടുകയില്ല. ഇവിടെ വന്ന് ആരെങ്കിലും കണ്ണുനീരോടെ പ്രാർത്ഥിച്ചാൽ അവർക്ക് പ്രയോജനം കിട്ടും. ആരുടെയൊക്കെയോ കണ്ണീരിൻ്റെ പണം ആർക്കൊക്കെയോ വേണ്ടി ദൈവം ഉപയോഗിച്ച് നമുക്ക് ഇതുകൊണ്ടൊന്നും നമ്മളാരും സ്വർഗത്തിൽ പോകും. ഈ ദേവാലയം പണിതു എന്ന കാരണം കൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ സ്വർഗത്തിൽ പോവുകയില്ല. അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ളവർ, ഇതൊന്നുമല്ല നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുവന്ന്, നമ്മളെ സ്വർഗത്തിലേക്ക് നയിക്കണമെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മുടെ ചങ്കിനകത്തേക്ക് ഒഴുകിയിറങ്ങണം. അതാണ് നമ്മുടെ ദേവാലയത്തിൻ്റെ മധ്യത്തിൽ ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത്. ഇത് നമ്മളെ ചില കാര്യങ്ങൾ ഓർപ്പിക്കണം. മകനെ, 2,000 വർഷം മുമ്പ് നിനക്ക് വേണ്ടി എൻ്റെ ചങ്കിലെ ചോര ഞാനങ്ങോട്ട് ഒഴുക്കി, നിനക്ക് വേണ്ടി ഞാൻ ബലിയർപ്പിക്കപ്പെട്ടതാണ്, എൻ്റെ ജീവിതം നിനക്ക് തന്നതാണ്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നിൻ്റെ ജീവിതം എനിക്ക് നീ തരണം. ഇതാണ് ഈ കുരിശിൻ്റെ അർത്ഥം. എൻ്റെ കുരിശിനോട് ചേർത്ത് നിൻ്റെ ജീവിതം ഈ ദേവാലയത്തിൻ്റെ കുരിശിനോട് ചേർത്ത് വെക്കണം. ഈ ക്രൂശൽ
നീ തറക്കപ്പെടണം, എങ്കിലേ എനിക്ക് നിന്നിൽ പ്രവർത്തിക്കാൻ സാധിക്കൂ. അതുകൊണ്ട് ഇതാ നമ്മൾ ഓരോരുത്തരും ക്രൂശിക്കപ്പെടേണ്ട കുരിശാണ് പ്രിയമുള്ളവരെ നമ്മുടെ മധ്യത്തിൽ ഉയർത്തിയിരിക്കുന്നത്. ക്രിസ്തു അങ്ങനെ ഒരു കുരിശ് കണ്ടപ്പോൾ ആ കുരിശിനെ പുൽകി, ആ കുരിശിനെ ജീവിതത്തോട് ചേർത്ത് പിടിച്ചു, ആ കുരിശിനെ സന്തോഷത്തോടെ ഏറ്റുവാങ്ങി. പ്രിയമുള്ളവരെ, ആ കുരിശിൽ അവൻ ജീവിതവും ജീവനും വെടിഞ്ഞു. അതുകൊണ്ടാണ് ക്രൈസ്തവ സമൂഹമുണ്ടായത്. അങ്ങനെയെങ്കിൽ അടുത്ത തലമുറയിൽ ഒരു ക്രൈസ്തവ സമൂഹം നിലനിൽക്കണമെങ്കിൽ ഈ കാലഘട്ടത്തിലെ ക്രൈസ്തവരായ നമ്മൾ ക്രിസ്തുവിനോട് കൂടി തറക്കപ്പെടുകയും ബലിയായി തീരുകയും ചെയ്താലേ അടുത്ത തലമുറയിൽ ദൈവത്തിൻ്റെ കൃപയും ചൈതന്യവും കടന്നു വരത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ ജീവിതം കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് നമുക്ക് വിട്ടുകൊടുക്കാം. ആ അഞ്ച് കന്യകമാർ എണ്ണ തീർന്നിട്ട് അവരെവിടെ പോയെന്നറിയോ? എണ്ണ മേടിക്കാൻ പോയി. എണ്ണ മേടിക്കാൻ എവിടെ ചെന്ന് കിട്ടും? പരിശുദ്ധാത്മാവിനെ കാശ് കൊടുത്ത് മേടിക്കാൻ കിട്ടുമോ? കിട്ടുമോ? പ്രിയമുള്ളവരെ, നിങ്ങൾ കാശ് കൊടുത്തും കിട്ടുന്നതൊന്നും പരിശുദ്ധാത്മാവല്ലെന്ന് ഓർത്തോണം. കാശ് കൊടുത്ത് നിങ്ങൾ മേടിക്കുന്നതൊന്നും പരിശുദ്ധാത്മാവല്ലെന്ന് നിങ്ങൾ ഓർത്തോണം. പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകത എന്താണ്? ദാനമായി ലഭിക്കുന്നു എന്നുള്ളതാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകത അത് ദാനമായി ലഭിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരു ദാനം മേടിക്കാൻ പര്യാപ്തമായ ഒരു മനസ്സുണ്ടാവണം. ദാനം മേടിക്കാൻ പര്യാപ്തമായ മനസ്സ്. നിങ്ങളിപ്പോൾ നല്ല വെള്ള ഷർട്ടുമൊക്കെ ഇട്ട് വെള്ള മുണ്ടുമൊക്കെ കൊടുത്ത് ഒരു ഗോൾഡ് കളറുള്ള പേനയുമൊക്കെ കുത്തി സ്വർണ്ണ ഫ്രെയിമൊക്കെ വെച്ച് നമ്മൾ ഒരു വീട്ടിലേക്ക് കയറി ചെന്നിട്ട് ഒരു 100 രൂപ തരാമോ? നീ ചോദിച്ചാൽ കിട്ടുമോ? കിട്ടുമോ? ഞാനിപ്പോൾ ഈ വേഷത്തിൽ ചെന്നാൽ കിട്ടും. കാരണം എന്താ? ഞങ്ങളെ അങ്ങനെയാണ് കുത്തിയിരിക്കുന്നത്, മുദ്ര കുത്തിയിരിക്കുന്നത് തന്നെ തണ്ടക്കാരെന്ന്, പിരിവുകാരത്ത് മുദ്ര. അതുകൊണ്ട് കയറി ചെല്ലുമ്പോഴേ അറിയാം പിരിവാണെന്ന്. എന്നാൽ നിങ്ങളിപ്പോൾ ഈ നല്ല വെൽ ഡ്രസ്സിൽ അങ്ങോട്ട് കയറി ചെന്നാൽ നിങ്ങൾക്ക് 10 രൂപ തരികയില്ല. നമ്മൾ അന്നേരം അവർ ചോദിക്കും, തനിക്ക് വല്ല പണിയും ചെയ്ത് ജീവിക്കാൻ മേലെ അന്നേരം ചോദിക്കും. അപ്പോൾ പ്രിയമുള്ളവർ, നിങ്ങൾ ആർക്കാണ് ഒരു 10 രൂപ ഫ്രീ ആയിട്ട് ഒരു 10 രൂപ എടുത്തു കൊടുക്കുന്ന ആർക്കാ? നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലോട്ടൊരു കുറച്ച് ഒരാൾ കയറി വന്നു, നമുക്കൊരു 10 രൂപ കൊടുക്കണമെന്നുള്ള തോന്നൽ വരുന്ന എപ്പോഴാ? ഇവനൊന്നും ഇല്ലെന്ന് നമുക്ക് ബോധ്യപ്പെടണം, എന്നാലേ കൊടുക്കത്തുള്ളൂ. 2, അവൻ്റെ മാനസികാവസ്ഥ, മുഖഭാവം. നമ്മൾ വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, നിങ്ങൾ എവിടുന്നാണ് വരുന്നേ? അപ്പോൾ അയാളുടെ കണ്ണ് നിറഞ്ഞ്, അയാൾ വിതുമ്പി, അയാളുടെ മുഖഭാവം, അയാളുടെ മാനസിക നില ഇതൊക്കെ കണ്ടപ്പോൾ പറഞ്ഞു തീരുന്നതിന് മുമ്പ് അയാൾ അറിയാതെ മുഖം മറച്ച് കരയാൻ തുടങ്ങി. ഇതൊക്കെ കാണുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ കൂടുതൽ കാര്യം ചോദിക്കും, അപ്പോൾ ജോലിയൊന്നുമില്ലേ? ഹാർട്ടിൻ്റെ വാൽവിന് തകരാറാണ്. ഈ അടുത്ത കാലത്തൊരു മനുഷ്യൻ വന്നു, പുള്ളി കൂലിപ്പണിക്കാരനാണ്. പ്രിയമുള്ളവർ, കൂലിപ്പണിക്കാരനാണ് ആൾ. അപ്പോൾ പ്രിയമുള്ളവരെ, എന്നോട് പറഞ്ഞ്, ഇങ്ങനെ ഒരു കല്യാണത്തിന്, എൻ്റെ മോടെ കല്യാണമാണ്, വളരെ ബുദ്ധിമുട്ടാണ് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ അന്നേരം വളരെയധികം ക്വസ്റ്റ്യൻ ചെയ്തു പുള്ളിയെ. ഞാൻ പുള്ളിയോട് കാര്യങ്ങളൊക്കെ വിശദമായി ചോദിക്കുന്ന സമയത്ത് പുള്ളി പറഞ്ഞ്, ഭാര്യ ഇച്ചിരി അകലം മാറുന്നിപ്പുണ്ട്, ഭാര്യ ഇങ്ങനെ പുറകോട്ട് നോക്കിയിട്ട് പുള്ളി പറഞ്ഞ്, എനിക്ക് ചങ്കിനകത്തൊരു വേദനയുണ്ട്, എനിക്ക് അതൊരു ഡോക്ടറെ കാണിക്കാൻ പേടിയാണ്, കാരണം വല്ല അസുഖമാണെന്ന് പറഞ്ഞെങ്കിലോ. അപ്പം ഞാൻ എൻ്റെ മെഡിക്കൽ ഇതൊക്കെ അനുസരിച്ച് ഞാൻ നോക്കിയപ്പോൾ പുള്ളിക്ക് ഹാർട്ട് അറ്റാക്ക് ആണെന്ന് എനിക്ക് തോന്നി. കൈക്ക് വേദനയുണ്ടോ, കാലിന് ചങ്കിന് വേദനയുണ്ടോ, അങ്ങനെ മൊത്തം വേദനയുണ്ട് പുള്ളിക്ക്. അപ്പം ഞാൻ പറഞ്ഞൊരു ഡോക്ടറെ കാണണം, നിങ്ങൾ അറ്റാക്ക് വല്ലതും വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ള കഞ്ഞി കൂടെ പാറ്റുക, അതിന് മുമ്പ് നിങ്ങൾ ഡോക്ടറെ കാണണമെന്നൊക്കെ പറഞ്ഞ്. ഉടനെ പുള്ളി പറഞ്ഞു, ഭാര്യയോട് പറയരുത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യം ഭാര്യ കേൾക്കരുത്, ഞാൻ ഈ ഭാര്യയുടെ കുഞ്ഞുങ്ങളെ ഓർത്തിട്ട് ഹോസ്പിറ്റലിൽ പോകാതെ, അച്ഛൻ പറഞ്ഞതുപോലെ ഞാനൊരു ദിവസം ജോലി വിട്ടിട്ട് ഹോസ്പിറ്റലിൽ പോകാൻ പോയാൽ എനിക്ക് 1000 രൂപ പണിക്കൂലി കിട്ടുന്ന, ആ 1000 രൂപ കിട്ടുകയില്ല. ഞാൻ അന്ന് പറയുക, ഡോക്ടർ പറയുക, പിറ്റേ ദിവസം കൂടെ വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ 2 ദിവസത്തെ ഇത് പോവും, ചിട്ടി അടയ്ക്കാനുള്ളതാണ്, ഇത്തിരി പൈസ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം പ്രിയമുള്ളവരെ, അയാളൊരു പുരുഷനാണ്, എല്ലാം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഒറ്റക്കരച്ചിൽ,
അറിയാതെ രണ്ടു തുള്ളി കണ്ണുനീര് വീണ്, എന്നിട്ട് ഭാര്യ കാണാതെ അയാൾ തൂത്തു. ഞാൻ പറഞ്ഞ് കല്യാണത്തിൻ്റെ സമയമാകുമ്പം നിങ്ങളിങ്ങോട്ട് വന്നേര്. പ്രിയം വളരെ, ഞാൻ ഒരു പോയിൻ്റ് ഒരു മാല മേടിച്ച് അയാൾക്ക് വേണ്ടി കാത്തു വെച്ചിരുന്ന, വേറൊന്നും കൊണ്ടുമല്ല, ഇത് ആ ദാനം മേടിക്കാൻ യോഗ്യനാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട്. ഇയാൾക്ക് ദാനം മേടിക്കാൻ യോഗ്യനാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. കാരണം അയാളുടെ ചങ്കിനകത്തു നിന്നാണ് ഈ സംഭവങ്ങൾ പുറത്തോട്ട് വന്നത്. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് അഥവാ ദൈവസ്നേഹത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് നിറയണമെങ്കിൽ അത് മേടിക്കാൻ പറ്റിയ മാനസികാവസ്ഥയിൽ തമ്പുരാൻ്റെ മുമ്പിൽ നിൽക്കണം. നിങ്ങൾ കണ്ടിട്ടില്ലേ നിങ്ങളുടെ വീടിൻ്റെ വാതിക്കൽ ഒരുത്തം വന്ന് നിൽക്കുന്നത് പാത്രമൊക്കെ പിടിച്ച്? ഇതേ മനോഭാവത്തോടെ ബലിപീഠത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ പറ്റുന്നവന് ദൈവം ബലിപീഠത്തിൽ നിന്നും കൂതാശകളിൽ നിന്നും ഒഴുക്കി കൊടുക്കുന്ന കൃപയാണ് ദൈവസ്നേഹം അഥവാ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. വേറെ ആർക്കും കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദൈവരാജ്യത്തിൻ്റെ രഹസ്യം അറിയാൻ വരം ലഭിച്ചത് നിങ്ങൾക്കാണ്. 50% ആളുകൾ പാട്ടൊക്കെ ഉണ്ട്, നല്ല പാട്ടാണ്, കുഴപ്പമൊന്നുമില്ല. ഇന്ന് ആരായിരിക്കും പ്രസംഗിക്കുന്നത്? ഫോൺ വിളിച്ച് ചോദിക്കുക. തിരുമേനിയാണോ, ഉരിയനച്ഛനാണോ, ജോമോനച്ഛനാണോ, ചിനുവച്ഛനാണോ? ഇങ്ങനത്തെ പാർട്ടികൾക്കൊന്നും കിട്ടാൻ പോകും. ചിലരുണ്ട് പ്രിയമുള്ളവർ, ചില പാർട്ടികളുണ്ട് പ്രിയമുള്ളവർ, ഊട്ടി ഇങ്ങോട്ട് വരുന്നത് ആ വരവ് കണ്ടാൽ പി ടി ഉഷ വരുന്നതിനേക്കാൾ ആവേശത്തിലാണ് വരുന്നത്. കാരണം എന്താണ്? അവരുടെ ഒരാഴ്ച ഇവിടെ ഈ ഇരുന്ന് ചങ്കു പൊട്ടി പ്രാർത്ഥിച്ചിട്ട് വേണം അവർക്ക് ഒരാഴ്ച ജീവിക്കാൻ. അങ്ങനെയുള്ള മനുഷ്യരുണ്ട് ഇവിടെ ഇപ്പോഴും. എനിക്ക് തോന്നുന്നത് ഞാൻ അച്ഛനായിരുന്ന കാലം മുതൽ, ഫാമിലിയുടെ വരുന്ന അച്ഛനായിരുന്ന മുതൽ, പ്രിയമുള്ളവരെ, അന്ന് മുതൽ ഇന്ന് വരെ അവരുടെ ജീവിതത്തിൽ എന്നും പ്രശ്നങ്ങളാണ്, കടബാധ്യതകളും പ്രശ്നങ്ങളും മാത്രമേ ഉള്ളൂ. അറ്റപ്പറ്റ ജീവിച്ചു പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. അവരൊരു 2 മണിയാകുമ്പോൾ പ്രിയമുള്ളവരുടെ പ്രസൻ്റാണ്. എല്ലാ ദിവസവും എന്നെ കാണുമ്പോൾ പറയും, എല്ലാ ദിവസവും ഓരോ പ്രതിസന്ധിയായിട്ടാണ് വരുന്നത്. ഇവിടുന്ന് ഏതെങ്കിലും അച്ഛനോ തിരുമേനിയോ എല്ലാം പറഞ്ഞാൽ എനിക്ക് ആശ്വാസത്തിനുള്ള കാര്യമാണ് പറയുന്നത്. ദൈവം പറഞ്ഞു പറയിപ്പിക്കുന്ന പോലെയാണ്. എന്താ സംഭവം എന്നറിയോ പ്രിയമുള്ളവരെ, ദാനം മേടിക്കാൻ ഇതാ വരുന്ന വ്യക്തിക്ക് ഇവിടെ ആര് നിൽക്കുന്നു, എന്ത് നിൽക്കുന്നു എന്ന് പ്രധാനമല്ല. ദൈവം അങ്ങോട്ട് ചങ്ക് തുറന്നങ്ങോട്ട് കൊടുക്കും. ആഴ്ച കഴിയുമ്പോൾ അവരോന്ന് പറയും, അയ്യോ ദൈവത്തിൻ്റെ കരുണ കൊണ്ട്, അറ്റപ്പറ്റ ഈ ധ്യാനത്തിൻ്റെ ശക്തി കൊണ്ട് ദൈവനെ രക്ഷിച്ച്. ഇതാ ദാനം മേടിക്കാൻ കഴിവുള്ള ഈ അവസ്ഥയിൽ ഈ ധ്യാനകേന്ദ്രത്തിൻ്റെ നടുവിൽ വന്ന് നിന്ന് കരയുന്ന എല്ലാ വ്യക്തികളെയും നിറച്ചു കൊടുത്ത് അനുഗ്രഹിച്ച് ദൈവം വിടുന്നു. സ്വർഗരാജ്യത്തിൻ്റെ രഹസ്യമറിയാൻ വരം ലഭിച്ചിരിക്കുന്നത് നിങ്ങൾക്കാണ്. മറ്റുള്ളവർക്കാകട്ടെ ഉപമകളിലൂടെ ലഭിക്കുന്നു. ചിലർ പറയുക, ഇതൊക്കെ നമ്മൾ ഇന്നാൾ പറഞ്ഞല്ലേ, ഇതെല്ലാം ഇന്നാൾ പറഞ്ഞ കാര്യമല്ലേ. മറ്റുള്ളവർക്കാകട്ടെ ഉപമകളിലൂടെ ലഭിക്കുന്നു. കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കുന്നതിനും മനസ്സ് തിരിഞ്ഞ് അവർ മനസ്സാന്തരപ്പെടാതിരിക്കുന്നതിനും ഞാൻ അവർക്ക് വേണ്ടി തുറക്കില്ല. ദൈവരാജ്യം 4 വർഷം വന്നു, അല്ലെ 3 വർഷം വന്നു, 2 വർഷം വന്നു, ഒന്നും പിടികിട്ടിയില്ല, ഒന്നും മനസ്സിലായില്ല, ഒന്നും സ്വീകരിക്കാൻ പറ്റിയില്ല. അങ്ങനെയുള്ള ആളുകളുണ്ട്. നമ്മൾ ഇതാ വിളക്ക് എണ്ണ നഷ്ടപ്പെടാതെ വിളക്ക് കത്തിച്ച് എണ്ണ സൂക്ഷിച്ച കന്യകമാർക്ക് തുല്യമായി നമ്മൾ മാറണം. എണ്ണ തീരാതെ സൂക്ഷിച്ച് വെച്ച ഒരു കന്യകയെപ്പോലെ നമുക്ക് നിൽക്കാം. ദാനങ്ങൾ മേടിക്കാൻ പര്യാപ്തമായ മനസ്സോടെ, ദാനം മേടിക്കാൻ കൈനീട്ടി നിൽക്കുന്നവൻ്റെ ഒരു മനസ്സുണ്ട്. കർത്താവേ, ഒന്നുമില്ലായ്മയിൽ നിന്ന് ഞാൻ ആഗ്രഹിക്കാതെ എന്നെ അമ്മയുടെ ഉദരത്തിൽ സൃഷ്ടിച്ചവനാണ് നീ. എൻ്റെ ഈ രൂപം ഞാൻ ആഗ്രഹിച്ചിട്ട് എനിക്ക് കിട്ടിയതല്ല, നീ എനിക്ക് തന്നതാ. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഓരോ കോശങ്ങളായി വളർന്നപ്പോൾ എൻ്റെ കൈകൾക്കും കാലുകൾക്കുമൊക്കെ കാര്യമായ നീളവ്യത്യാസവും കുറവൊന്നും വന്നില്ല. എൻ്റെ ബുദ്ധി വികസിച്ചപ്പോൾ ആ ബുദ്ധിക്കും കാര്യമായ കോട്ടമൊന്നും പറ്റിയില്ല. കൃത്യസമയത്ത് ഞാൻ ഭക്ഷണം കഴിച്ചു തുടങ്ങി. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് വലിയ കേടുകളൊന്നും കൂടാതെ ഞാൻ പുറത്തു വന്നു. എൻ്റെ തലച്ചോറ് നന്നായി വളർന്നു. എൻ്റെ കൈകളും കാലുകളും വളർന്ന് ഞാൻ എഴുന്നേറ്റ് നടന്നു.
നീ എനിക്ക് തന്ന ബുദ്ധിയും ദാനവും കഴിവും കൊണ്ട് എനിക്ക് വിദ്യാഭ്യാസം ഉണ്ടായി. മറ്റുള്ളവർ പഴിക്കാത്ത ഒരാകാര ഭംഗിയും എനിക്കുണ്ട്. അത്യാവശ്യം ജീവിക്കാൻ സൗകര്യമുള്ളൊരു ദേശത്ത്, ഒരു രാജ്യത്ത് ഞാൻ ജനിച്ചു വീണു. ലോകത്തിൽ അനേകം പട്ടിണിക്കാരും പ്രതിസന്ധിക്കാരും ഉള്ളപ്പോൾ ഈ രാജ്യത്ത് പോലും ഒത്തിരി വളർച്ചയില്ലാതിരിക്കുമ്പോൾ ഞാൻ ജീവിക്കുന്ന ഈ സംസ്ഥാനം ഒത്തിരി വളർന്നു. പള്ളിയോടുകൂടെ ഒരു കാലത്ത് പള്ളിക്കുടം പണിത് വിദ്യാഭ്യാസം വളർത്തണമെന്ന് ആഗ്രഹിച്ച ഏതൊക്കെയോ പാതിരിമാരുണ്ടായിരുന്നത് കൊണ്ട് ഈ രാജ്യത്ത് സ്കൂളിൽ പോകാനും പഠിക്കാനും എന്നെ കൊണ്ട് സാധിച്ചു. എൻ്റെ മാതാപിതാക്കന്മാർക്ക് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നതുകൊണ്ട് അവരെന്നെയും വിദ്യാഭ്യാസത്തിന് അയച്ചു. മാതാപിതാക്കന്മാർക്ക് ദൈവം കൊടുത്ത അനുഗ്രഹങ്ങൾ കൊണ്ട് ഇത്തിരി സമ്പത്തും ഇത്തിരി കഴിവുകളും ഒക്കെ എനിക്ക് കിട്ടി. ഞാൻ വളർന്നു, വലുതായി, ഞാനൊരു വലിയ നിലയിലാണ്. എനിക്ക് ജോലി കിട്ടി, എനിക്ക് ബിസിനസ്സുണ്ട്, എനിക്ക് കുടുംബമുണ്ട്, എനിക്കിപ്പോൾ മക്കളുണ്ട്, എനിക്ക് ആരോഗ്യമുണ്ട്, ഞാൻ എനിക്ക് മതസ്വാതന്ത്ര്യമുണ്ട്, എനിക്ക് പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. എൻ്റെ കർത്താവേ, ഞാൻ നിൽക്കുന്നിടത്ത് എന്തുമാത്രം അഹന്ത എന്ന് പറയുന്ന ഇരുട്ട് എന്നെ മൂടിയിട്ടുണ്ട്. എന്തെല്ലാം എന്നെ മറച്ചു കളഞ്ഞിരിക്കുന്നത്! സത്യങ്ങളിൽ നിന്നെല്ലാം ഞാൻ മറഞ്ഞു നിൽക്കുക. എൻ്റെ കർത്താവേ, ദാനങ്ങളെല്ലാം നീ എനിക്ക് തന്നു, ഇനിയും തരാൻ വേണ്ടി നീ എന്നെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുക. നിന്നെ സ്നേഹിക്കാൻ കിട്ടിയ അവസരം പോലും ഒരു ഭാഗ്യമായി കാണുക. സുവിശേഷം കേൾക്കാൻ പറ്റിയതൊരു ഭാഗ്യം. ദൈവവിശ്വാസമുള്ള ഒരു നാട്ടിൽ ജീവിക്കാൻ പറ്റിയതൊരു ഭാഗ്യം. അന്ധവിശ്വാസങ്ങളെ, അനാചാരങ്ങളെ തിരിച്ചറിയാൻ കഴിഞ്ഞത് അതിനേക്കാൾ വലിയ ഭാഗ്യം. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കുരിശുകളും സഹനങ്ങളും ഉണ്ടെങ്കിലും ഞങ്ങൾ എത്രയോ ഭാഗ്യവാന്മാരാണ്. എൻ്റെ കർത്താവേ, നന്ദിയില്ലാതെ ഞങ്ങൾ അങ്ങേക്കെതിരായി, അങ്ങയുടെ വചനത്തിനെതിരായി വ്യക്തിയായി, കുടുംബമായി, സഭയായി, സമൂഹമായി ഞങ്ങൾ ചെയ്യുന്ന മാരക പാപങ്ങൾക്ക് ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ലോകം മുഴുവനുള്ള എല്ലാ ക്രൈസ്തവ സമൂഹങ്ങൾക്കും വേണ്ടി, ഇന്ന് ഈ രാജ്യത്ത് നടക്കുന്ന എല്ലാ കലഹങ്ങൾക്കും വേണ്ടി, ദേവാലയങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന കലഹങ്ങൾക്ക് വേണ്ടി, ദേവാലയങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഭിന്നതകൾക്ക് വേണ്ടി, പുരോഹിതന്മാരിലും മേലധ്യക്ഷന്മാരിലും കടന്നുകൂടിയിരിക്കുന്ന കർത്താവെ, കടുത്ത വിദ്വേഷം, വെറുപ്പ്, വൈരാഗ്യം എന്നിവയ്ക്ക് വേണ്ടി ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. പിതാവേ, അങ്ങ് സ്വർഗം തുറന്ന് സ്വർഗരാജ്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആത്മാവിനെ ഞങ്ങളിലേക്ക്, ഞങ്ങളിലൂടെ ലോകം മുഴുവനും വ്യാപിപ്പിക്കാൻ അങ്ങ് ഇടയാക്കി തീർക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവപിതാവേ, കനിയേണമേ, കരുണ.